SSLC IT പരീക്ഷ ആരംഭിക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് IT പരീക്ഷ എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണിത്. പരീക്ഷ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിൻഡോയാണിത്. രജിസ്റ്റർ സ്റ്റുഡന്റിൽ നാം ക്ലിക്ക് ചെയ്യണം. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള വിൻഡോയായിരിക്കും അപ്പോൾ വരുന്നത്. ഇതിൽ നിന്നും മീഡിയം ഓഫ് എക്സാമിനേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. സെലക്ട് യുവർ മീഡിയം എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഇവ നാല് ലാംഗ്വേജും നൽകിയിട്ടുണ്ടാകും. ഇതിൽ നിന്നും നമ്മുടെ ഭാഷ എന്താണോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉള്ള രജിസ്റ്റർ നമ്പർ വ്യക്തമായും അവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഉള്ള രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് വേണ്ട നമ്മുടെ ലാംഗ്വേജ് ഓക്കെ ആണെന്ന് നോക്കുക. യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിർദ്ദേശങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. തിയറിക്ക് 10 മാർക്കാണുള്ളത്. 1 മൾട്ടിപ്പിൾ ചോയ്സ്, അതിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും നൽകിയിരിക്കുന്ന 4 ഉത്തരങ്ങളിൽ ശരിയായ ഒരു ഉത്തരം തിരഞ്ഞെടുക്കണം. ഓരോന്നിനും 5 മാർക്ക് വീതം. രണ്ടാമത്തെ വിഭാഗത്തിൽ 5 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും നൽകിയിട്ടുള്ള 5 ഉത്തരങ്ങളിൽ 2 എണ്ണം ശരിയായിരിക്കും. നിങ്ങൾ 2 എണ്ണം ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. തിയറി ചോദ്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് തിയറി എക്സാം ബട്ടനോടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ 4 ഗ്രൂപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലും 2 വീതം ചോദ്യങ്ങൾ കാണാം. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ചോദ്യം തിരഞ്ഞെടുത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. ഓരോ ചോദ്യത്തിനും 7 മാർക്കും പ്രാക്ടിക്കൽ റെക്കോർഡിന് 2 മാർക്കുമാണ് പരമാവധി ലഭിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്റ്റാർട്ട് തിയറി എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ആദ്യം വരുന്നത് തിയറി എക്സാം ആണ്. നിങ്ങളുടെ സമയം ഇവിടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പരീക്ഷാ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് 10 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ എ ആണ് ഉത്തരമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇവിടെ എ ചെറിയ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ 10 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 10 ചോദ്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസർ എന്ന വിഭാഗം കാണാം. ഓരോ ചോദ്യത്തിനും 5 ഓപ്ഷനുകളാണുള്ളത്. ഈ 5 ഓപ്ഷനിൽ നിങ്ങൾക്ക് ശരിയുത്തരം എന്ന് തോന്നുന്ന 2 ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക. ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സും വെരി ഷോർട്ട് ആൻസറും മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിനിഷ് തിയറി എക്സാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡു യു വാണ്ട് ടു ഫിനിഷ് തിയറി എക്സാം എന്ന് ചോദിക്കും. അവിടെ എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് തിയറി എക്സാമിനേഷൻ, അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിലേക്കാണ്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് 1, അതിൽ ചോയ്സ് 1, ചോയ്സ് 2, ഇങ്ങനെ 2 ചോയ്സുകൾ ലഭിക്കും. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഇങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് 1 ക്ലിക്ക് ചെയ്യാം. അതിലുള്ള ഒരു പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ചോയ്സ് 1 കിടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാനായിരിക്കും തോന്നുന്നത്. ഈ ചോദ്യം എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ 2 എണ്ണത്തിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് തോന്നുന്നത് ആ ചോയ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. നമ്മൾ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൗണ്ട് ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വിൻഡോയും താഴെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങൾ അവിടെ കണ്ട ചോദ്യം ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കറന്റ് ക്വസ്റ്റനിൽ ക്ലിക്ക് ചെയ്യാം. കറന്റ് ക്വസ്റ്റനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ട ചോദ്യം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചോദ്യം മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് താഴേക്ക് മാറിപ്പോകും. ഇനി അതിന് അനുസരിച്ച് നമ്മളൊരു പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഗ്രാഫിക്സ് സിൻഫിക്സ് സ്റ്റുഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന നിലയിൽ നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സിൻഫിക്സ് സ്റ്റുഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും, വുഡ് യു ലൈക്ക് ടു ഫിനിഷ് ഗ്രൂപ്പ് 1 ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 2-ാമത്തെ ഗ്രൂപ്പിലെത്തും. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് സാധാരണ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് 2 കഴിഞ്ഞ നേരെ ഗ്രൂപ്പ് 4 ചെയ്യും, പിന്നെ ഗ്രൂപ്പ് 3 ചെയ്യും, ഇങ്ങനെ. പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതിലുള്ള ചില അപാകതകൾ കൊണ്ട് 2 കഴിഞ്ഞ് ഗ്രൂപ്പ് 4 ചെയ്തു, ഇതിനുശേഷം ഗ്രൂപ്പ് 3 ചെയ്യാൻ നോക്കുമ്പോൾ അത് ആ വിൻഡോ ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുന്നത് കാണാം. പല കുട്ടികൾക്കും ഇവിടെ ചെയ്യുന്നതിലുള്ള ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഗ്രൂപ്പ് 1 ആദ്യം ചെയ്യുക, പിന്നെ 2 ചെയ്യുക, പിന്നെ 3, 4, ആ രീതിയിൽ ചെയ്തു പോകും. ഇവിടെ ഗ്രൂപ്പ് 2 ചോദ്യവും ഡിഫോൾട്ട് ആയിട്ട് ചോയ്സ് 1 ആണ്. പിന്നെ ചോയ്സ് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോയ്സ് 2 ചോദ്യം കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് എന്ന് തോന്നിയതെങ്കിൽ അവിടെ സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ 3, 4 എല്ലാനും നമ്മൾ ചെയ്തു പോകണം. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് 3 എടുത്തു, ചോയ്സ് 1 കണ്ടു, ചെയ്യാൻ അറിയാൻ പാടില്ല. അതിനുശേഷം ചോയ്സ്
ചോയ്സ് ടു എടുത്തു. ചോയ്സ് ടു ഉള്ളതും നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് മറന്നുപോയി. അപ്പൊ അറിയാൻ പാടില്ലാത്തൊരു ചോദ്യം, രണ്ട് ചോയ്സും അറിയില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു പരീക്ഷയ്ക്ക് വരുമ്പോൾ അതൊന്നും ചെയ്യാതെ വിട്ടുകളയും. സമയം കഴിഞ്ഞു പോയാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാർക്കിടാനായിട്ടുള്ള ബോക്സ് തന്നെ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ അറിയാൻ പാടുണ്ടോ അറിയാൻ പാടില്ല എന്നുള്ളതല്ല, ഏതൊരു ചോദ്യവും അറിയാൻ പാടില്ലെങ്കിലും സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഒരു ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് നമ്മൾക്കിപ്പോൾ ചെയ്തിരുന്നു നമ്മളുടെ സമയം കുറെ പോയി, ഇനി വെറും നിസ്സാരം സമയം ഉള്ളു എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ചെയ്തിരിക്കാൻ സമയമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ സമയം കളയാനായിട്ട് വെറും മിനിറ്റുകൾ മാത്രം ഉള്ളപ്പോഴൊക്കെ ചെയ്യുന്നൊരു കാര്യമാണിത്. ഇനി നമുക്ക് വരുന്ന ആകെ ഒരു ബട്ടൺ ഫിനിഷ് എക്സാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫിനിഷ് എക്സാമിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ചോദിക്കും പ്രാക്ടിക്കൽ എക്സാം സ്റ്റാറ്റസ്, ഡു യു വാണ്ട് ടു ഫിനിഷ് ദ എക്സാം. ഓക്കെ. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതുള്ളതല്ല, ഇവിടെ നിങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ വന്നിരിക്കുന്ന അധ്യാപകർ നൽകേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവിടെ അവർ പാസ്വേഡ് നൽകും, തുറന്നു വരുന്ന ഭാഗത്ത് ആവശ്യമായ മാർക്കുകൾ നൽകും. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്കതൊന്ന് കാണുന്നതിന് വേണ്ടി അത് സ്റ്റാർട്ട് എക്സാം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണും, ഒരു മെസ്സേജ് വരും. ഇവിടെ കണ്ടോ ഗ്രൂപ്പ് വൺ, ഗ്രൂപ്പ് വണ്ണിന് മാർക്ക് കൊടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവിടെ മാക്സിമം 7 മാർക്കാണ് വരുന്നത്. ഗ്രൂപ്പ് 2 അവിടെയും നമുക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ട് മുഴുവനായിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കാൻ പറ്റില്ല, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ മാർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഈ ബോക്സ് ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് അവിടെ ഒന്നും ടൈപ്പ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ചോദ്യങ്ങളും സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നൽകിയിട്ടുണ്ട്. അവ ചെയ്തു നോക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിസോഴ്സ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക.